നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നീല ട്രോളി ബാഗ് അത്ര പെട്ടെന്നൊന്നും മലയാളികൾക്ക് മറക്കാൻ കഴിയില്ല പാലക്കാട് തെരഞ്ഞെടുപ്പിലെ ട്വിസ്റ്റ് ആണ് ആ ട്രോളി ഇന്നലെയും നീല ട്രോളി എത്തി ഇന്നലെ എം എൽ എ സത്യപ്രതിജ്ഞ ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തലിനും യു ആർ പ്രദീപിനും സ്പീക്കർ എ എൻ ഷംസീർ ഉപഹാരമായി ട്രോളി ബാഗ് നൽകിയത് ചർച്ചകൾക്ക് തിരികൊടുത്തിരിക്കുകയാണ് സ്പീക്കർ നൽകിയ ബാഗിന്റെ നിറം നീലയായതാണ് കാരണം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തെ നീല ട്രോളി ബാഗ് വിവാദമായതാണ് ഇതിന്റെ കൂടെ കൂട്ടിയത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം എം എൽ എ മാർ സ്പീക്കറുടെ ചേംബറിൽ എത്തിയ ശേഷം നിയമസഭാ സെക്രട്ടേറിയറ്റിനു വേണ്ടി സെക്രട്ടറിയാണ് ഉപഹാരം നൽകിയത് പിന്നീട് ബാഗുകൾ എം എൽ എ ഹോസ്റ്റലിലേക്ക് എത്തിച്ചു എന്നാൽ ഇക്കാര്യത്തിൽ ഒരു വിവാദത്തിനും അടിസ്ഥാനമില്ല എന്ന് സ്പീക്കറുടെ ഓഫീസ് വ്യക്തമാക്കി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ പുതിയ എം എൽ എ മാർക്ക് ഉപഹാരം നൽകുന്ന പതിവുണ്ട് ഭരണഘടന നിയമസഭാ ചട്ടങ്ങൾ പേനകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് ബാഗിലുള്ളത് എന്നാണ് മനസ്സിലാകുന്നത് നേരത്തെ ഒന്നിച്ചു വാങ്ങി സൂക്ഷിച്ചിരുന്ന ബാഗുകളിൽ മിച്ചമുണ്ടായിരുന്നതാണ് ഇരുവർക്കും നൽകിയത് ഉമ്മൻ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷവും ഇതേ നിറത്തിലെ ബാഗാണ് നൽകിയത് സത്യപ്രതിജ്ഞ ചടങ്ങിൽ മന്ത്രി എം ബി രാജേഷിന് ഇരിപ്പിടം കിട്ടാത്തതും ചർച്ചയായി സദസ്സിനൊപ്പമായിരുന്നാണ് അദ്ദേഹം ചടങ്ങ് വീക്ഷിച്ചത് സ്പീക്കറും മുഖ്യമന്ത്രിയും ഒരുമിച്ചാണ് ഹാളിലേക്ക് എത്തിയത് തുടർന്ന് ഇരുവരും വേദിയിലേക്ക് ആനയിച്ചു പിന്നീട് മന്ത്രിമാരും ചടങ്ങിന് ഏതാനും നിമിഷം മുമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എത്തി അത് കഴിഞ്ഞ് മന്ത്രി രാജേഷ് എത്തിയപ്പോൾ വേദിയിൽ ഇരിപ്പിടം ബാക്കിയുണ്ടായിരുന്നില്ല നിയമസഭാ സെക്രട്ടറി കൃഷ്ണകുമാറാണ് സത്യപ്രതിജ്ഞയ്ക്കായി ജനപ്രതിനിധികളെ ക്ഷണിച്ചത് അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജനഹിതം അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് സിപിഎമ്മും ബിജെപിയും കള്ളപ്പണ ആരോപണം ഉന്നയിച്ചത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു പെട്ടിക്കകത്തും ഇവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തിലും ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ പാലക്കാട്ടെ ജനങ്ങളെ താൻ അഭിവാദ്യം അറിയിക്കുകയാണ് എന്നും ഇതൊക്കെ വിശ്വസിച്ച് ജനഹിതം മറിയിച്ചായിരുന്നുവെങ്കിൽ ഇക്കാര്യം ചർച്ച ചെയ്യാൻ കഴിയുമായിരുന്നോ എന്നും അദ്ദേഹം ചോദിച്ചു ബിജെപി രണ്ടാമത് നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ ഒന്നാമതാകുന്നതിന് അവർ ഹീനമായ പ്രവർത്തികൾ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നു അവർ അത് ചെയ്യുന്നവരാണ് എന്നാൽ ബിജെപി ഒന്നാമതെത്തിക്കാൻ സി പി എമ്മിന്റെ ഒരു മന്ത്രിയും അദ്ദേഹത്തിന്റെ അളിയനും ചേർന്ന് നടത്തിയ രാഷ്ട്രീയ നാടകം എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യവും ഉയരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബിജെപി പ്രസിഡന്റും സി പി എം സംസ്ഥാന സെക്രട്ടറിയും ഉയർത്തിയ ആരോപണങ്ങൾക്കെല്ലാം ഈ ജലരേഖയുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും രാഹുൽ പറയുന്നു ഈ പെട്ടി പ്രശ്നം വിടാൻ ഉദ്ദേശിച്ചില്ല എന്നും രാഹുൽ പറയുന്നു ഷാനിമോൾ ഉസ്മാന്റെയും ബിന്ദു കൃഷ്ണയുടെയും മുറികളിലേക്ക് യൂണിഫോം പോലും ഇല്ല ാത്ത പോലീസുകാർ നടത്തിയ തോന്നിവാസം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ തന്നെ അപമാനിക്ക ശ്രമങ്ങൾ ഇതിനെല്ലാം സിപിഎമ്മും ബി ജെ പിയും നിയമപരമായി കൂടി മറുപടി പറയേണ്ടി വരുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തിരുന്നു കഴിഞ്ഞ ദിവസം